നമസ്കാരം. കേരളത്തിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റ് ഉണ്ടാക്കിയ സ്വർണ്ണക്കടത്ത് കേസ് ഇനി NIA അന്വേഷിക്കും. ഈ വിവരം കഴിഞ്ഞ ദിവസം പുറത്തു വന്നപ്പോൾ അത് ചില കേന്ദ്രങ്ങളിലെങ്കിലും വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയത്. NIA കേസ് അന്വേഷിക്കുന്നതോടുകൂടി അന്വേഷണത്തിൻ്റെ രൂപവും ഭാവവും മാറുകയാണ്. കസ്റ്റംസിനും DRIക്കുമൊക്കെ അവരുടെ അന്വേഷണങ്ങൾക്ക് ചില പരിമിതികളുണ്ട്. പക്ഷേ NIA സംബന്ധിച്ചിടത്തോളം അവർ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ കൂടിയാണ് അന്വേഷിക്കുന്ന ഏജൻസിയാണ്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ ഇത്തരം ചില അന്വേഷണങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ പലരുടെയും ഉറക്കം കെടുത്തുന്നത്. എന്തുകൊണ്ടാണ് NIA വളരെ പെട്ടെന്ന് തന്നെ ഈ കേസ് അന്വേഷിക്കാനുള്ള തീരുമാനമെടുത്തത്? കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, അദ്ദേഹം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടത് ഒരു CBI അന്വേഷണമാണ്. CBI അന്വേഷണത്തെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. എല്ലാവരും ആവശ്യപ്പെടുന്ന, രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി ആവശ്യപ്പെടുന്ന ഒന്നാണ് CBIയുടെ അന്വേഷണം. പക്ഷേ ഈ കേസ് CBI അല്ല അന്വേഷിക്കുന്നത്, NIA തന്നെയാണ്. എന്തുകൊണ്ട് NIA അന്വേഷിക്കുന്നു? കൃത്യമായി രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഒരു സൂചന ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് NIA ഈ കേസ് വളരെ പെട്ടെന്ന് തന്നെ അന്വേഷിക്കാൻ തീരുമാനിച്ചതെന്നാണ് നമ്മൾക്ക് കിട്ടുന്ന വളരെ കൃത്യമായ വിവരം. ഇതുതന്നെയാണ് നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പറഞ്ഞുകൊണ്ടിരുന്നത്. ആരോപണങ്ങളുടെയും അർത്ഥസത്യങ്ങളുടെയും കെട്ടുകഥകളുടെയും ഒക്കെ ഒരു വലിയ പുകമറ സൃഷ്ടിച്ച് യഥാർത്ഥ കുറ്റവാളികളെ, ഇക്കിളിക്കഥകളും മറ്റു കാര്യങ്ങളും ഒക്കെ വിളമ്പി യഥാർത്ഥ കുറ്റവാളികളെ രക്ഷിക്കാനുള്ള ഒരു വലിയ ശ്രമമാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചില മാധ്യമങ്ങളെയെങ്കിലും കൂട്ടുപിടിച്ചുകൊണ്ട് ഇവിടെ പലരും നടത്തി വന്നത്. അത്തരം പ്രവർത്തനങ്ങൾക്ക് കിട്ടുന്ന കൃത്യമായ തിരിച്ചടിയാണ് ഇന്ന് കഴിഞ്ഞ ദിവസം NIA ഈ കേസ് ഏറ്റെടുക്കുന്നു എന്നുള്ള വിവരത്തിലൂടെ ഒരു തീരുമാനമായിട്ടുള്ളത്. NIA ഈ അന്വേഷണത്തിൽ തീർച്ചയായും അന്വേഷിക്കപ്പെടാൻ സാധ്യതയുള്ള ഒന്ന്, കഴിഞ്ഞ ദിവസം ഈ കേസിലെ വിവാദ വനിത മാധ്യമങ്ങൾക്ക്, ചില മാധ്യമങ്ങൾക്ക് നൽകിയ ശബ്ദരേഖയാണ്. ആ ശബ്ദരേഖ ആർക്ക് എങ്ങനെ ലഭിച്ചു എന്നുള്ളതും കൃത്യമായി അന്വേഷിക്കപ്പെടേണ്ടതാണ്. അതും ചിലപ്പോൾ ഈ കേസിൽ ഒരു വലിയ കണ്ടെത്തലിന് വഴിവെച്ചേക്കാം. അതവിടെ നിൽക്കട്ടെ. ആ ശബ്ദരേഖയിൽ തന്നെ ഈ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളുടെ കൃത്യമായ സൂചനയുണ്ട്. അത് എത്ര പേർ ശ്രദ്ധിച്ചു എന്നുള്ളത് നമ്മൾക്കറിയില്ല. അതാണ് നമ്മൾ ഇവിടെ ഇന്ന് പറയാൻ ശ്രമിക്കുന്നത്. ആ ശബ്ദരേഖയിൽ ശ്രീമതി സ്വപ്ന സുരേഷ് എന്ന വനിത പറയുന്നുണ്ട് അവരുടെ കാര്യങ്ങളും. അവർ നിരപരാധിയാണ്, ഞാൻ ഇതൊന്നും ചെയ്തിട്ടില്ല, എനിക്കെന്തായിരുന്നു അതിലൊന്നും അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതെല്ലാം അവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ വനിതയെക്കുറിച്ച് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അവർക്ക് കൃത്യമായി സംസ്ഥാന സർക്കാരിൽ വലിയ പിടിപാടുണ്ടായിരുന്നുവെന്നും പല ഉദ്യോഗസ്ഥന്മാരുമായിട്ടും രാഷ്ട്രീയ നേതാക്കന്മാരുമായിട്ടും ഒക്കെ വലിയ അടുപ്പം അവർ കാത്തു സൂക്ഷിച്ചിരുന്നു എന്നും, അവർ പല വേദികളിലും പല പാർട്ടികളിലുമൊക്കെ ഉന്നത സ്ഥാനങ്ങൾ അലങ്കരിച്ചിരുന്നവരെ കണ്ടിരുന്നുവെന്നും, പലരോടെ ചിലരോടെയെങ്കിലും വ്യക്തിപരമായ ബന്ധവും ഇവർക്കൊക്കെ ഉണ്ടായിരുന്നു എന്നും, വ്യക്തിപരമായ സൗഹൃദമെന്ന് മാത്രമേ നമുക്കിപ്പോൾ പറയാൻ പറ്റൂ, പക്ഷേ അങ്ങനെ ഒരു സൗഹൃദം പലരുമായിട്ടും ഇവർക്കുണ്ടായിരുന്നു എന്നും ഇപ്പോൾ വെളിച്ചത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു സ്ത്രീയാണ്, അവർ എയർ ഇന്ത്യയിൽ വർക്ക് ചെയ്തിരുന്നു, മറ്റ് ചില സ്വകാര്യ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്തിരുന്നു. അതിനുശേഷം അവർ എത്തപ്പെടുന്നത് UAE കോൺസുലേറ്റിലാണ്. UAE ഒരു വിദേശ രാജ്യമാണ്, തീർച്ചയായിട്ടും നമ്മളുമായി സൗഹൃദമുള്ള ഒരു വിദേശ രാജ്യമാണ്. ആ രാജ്യത്തിൻ്റെ ഉദ്യോഗസ്ഥയാണ് ആ സ്ത്രീ. അതിൽ തെറ്റൊന്നും പറയാൻ പറ്റില്ല. കാരണം അങ്ങനെ പലരും എല്ലാ എംബസികളിലും കോൺസുലേറ്റിലുമൊക്കെ തദ്ദേശവാസികളുടെ സേവനം അതാത് രാജ്യങ്ങൾ ഉപയോഗപ്പെടുത്താറുണ്ട്. തികച്ചും നിയമപരമായി തിരഞ്ഞെടുക്കപ്പെടുന്ന ആൾക്കാരെയൊക്കെയാണ് അങ്ങനത്തെ കാര്യങ്ങൾക്ക് അവർ ഉപയോഗിക്കുന്നത്. പക്ഷേ ആ സ്ഥാനത്തു നിന്ന് അവർ നേരെ എത്തപ്പെടുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ്. ഇതിനെക്കുറിച്ച് സാങ്കേതികമായി സംസ്ഥാന സർക്കാരിൻ്റെ ജീവനക്കാരിയല്ല അവർ, അവർ PSC വഴിയല്ല വന്നത്, അവരെ അങ്ങനെ തിരഞ്ഞെടുത്തതല്ല എന്നൊക്കെ വേണമെങ്കിൽ വാദിക്കാം. പക്ഷേ ഒരു കാര്യം വളരെ വ്യക്തമാണ്, നിങ്ങളും ചിന്തിച്ചു നോക്കേണ്ടതാണ്. ഒരു ആളുടെ ഔദ്യോഗിക പദവിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ നിയമനത്തിൻ്റെ സ്വഭാവമല്ല ഇവിടെ പ്രധാനം. ആ ആൾക്ക് ഭരണത്തിൻ്റെ സിരാകേന്ദ്രത്തിലും ഭരണത്തിലെ ഉന്നതരോടും അവർക്ക് ലഭിക്കുന്ന ആക്സസ് ആണ്, എത്രത്തോളം അവരുടെ സാമീപ്യം ഇവർക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനം. കാരണം നിങ്ങൾ തന്നെ നമ്മൾ നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും, സെക്രട്ടേറിയറ്റിൽ തന്നെ PSC എഴുതി പാസ്സായി വർഷങ്ങളായി അവിടെ ജോലി ചെയ്യുന്ന പല ഉദ്യോഗസ്ഥന്മാരുമുണ്ട്. അവർക്കൊരിക്കലും മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കോ അല്ലെങ്കിൽ ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിലേക്കോ അല്ലെങ്കിൽ IT സെക്രട്ടറിയുടെ ഓഫീസിലേക്കോ ഒന്നും യാതൊരു ആക്സസും കിട്ടുന്ന ആൾക്കാരല്ല. അവരുടെ ജോലിയുടെ ഭാഗമായി അവർക്ക് അതിൻ്റെ ആവശ്യമില്ലായിരിക്കാം. പക്ഷേ
അപ്പോൾ നിയമനം എങ്ങനെയാണ് എന്നുള്ളതല്ല ഇതിൻ്റെ പ്രാധാന്യം, മറിച്ച് ഓരോ പദവിയിൽ ഇരിക്കുന്നവർക്ക് ഉന്നതരുമായി എത്രത്തോളം ബന്ധമുണ്ട് എന്നുള്ളതാണ്. ഇത് പറയാൻ കാരണം, അങ്ങനെ ബന്ധം ലഭിക്കുന്ന, അങ്ങനെ ബന്ധപ്പെടാൻ സാധിക്കുന്ന ഒരു പദവിയിലേക്ക് UAE കോൺസുലേറ്റിൽ നിന്നാണ് ഒരു വനിത നേരെ മറ്റൊരു സ്ഥാനത്ത്, ഇങ്ങനെ ഒരു സ്ഥാനത്ത് എത്തുന്നത്. അവർക്ക് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന വ്യക്തിയുമായി വലിയ അടുത്ത സൗഹൃദവും ദൈനംദിന ഔദ്യോഗിക കാര്യങ്ങൾക്കാണെങ്കിൽ പോലും സ്ഥിരം ബന്ധപ്പെടുന്ന ആളുമായിരുന്നു ആസ്തി. അതെങ്ങനെ ഒരു രാജ്യവിരുദ്ധ പ്രവർത്തനമാകും എന്നുള്ള ചോദ്യത്തിനും കൂടി ഉത്തരം പറയാം. തീർച്ചയായിട്ടും UAE നമ്മളുമായി സൗഹൃദ രാഷ്ട്രമാണ്, നമ്മളോട് സൗഹൃദമുള്ള ഒരു രാജ്യമാണ്, ഒരു സംശയവുമില്ല. പക്ഷേ UAE ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ഇന്ത്യക്കെതിരെ എന്തെങ്കിലും ഉണ്ടാകുമെന്ന് നമുക്ക് സൂചിപ്പിക്കാനും ആവില്ല. പക്ഷേ ഈ വനിത ഇങ്ങനെയൊരു താക്കോൽ സ്ഥാനത്ത് അവിടെ ഇരിക്കുമ്പോൾ അവരെ ഉപയോഗിക്കാൻ UAE അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള, UAE ബേസ് ആയിട്ടുള്ള പലർക്കും സാധിക്കും എന്നുള്ള ഒരു കൃത്യമായ സൂചന അതിനകത്തുണ്ട്. കാരണം ഈ വനിതയുടെ ശബ്ദരേഖ തന്നെയാണ്. ഇന്നലെ ഈ വനിതയുടെ ശബ്ദരേഖ കേൾക്കുന്നവർക്ക് മനസ്സിലാവും അവർക്ക് UAE എന്ന രാജ്യത്തോടുള്ള വിധേയത്വം. ഹിസ് എക്സലൻസി, മൈ എക്സലൻസി എന്നൊക്കെയാണ് അവർ പറയുന്നത്. എൻ്റെ രാജ്യമാണത്, ഞാൻ ജനിച്ചു വളർന്ന രാജ്യമാണ്. ഒരു തെറ്റുമില്ല, ഞാൻ ജനിച്ചു വളർന്ന രാജ്യത്തോടെ എനിക്ക് സ്നേഹം വരുന്നതിൽ യാതൊരു തെറ്റുമില്ല. അങ്ങനെ ഒരാൾ UAE കോൺസുലേറ്റിൽ വർക്ക് ചെയ്യുന്നൊന്നും തെറ്റില്ല. പക്ഷേ അവർ കേരള സർക്കാരിൻ്റെ ഒരു പ്രധാനപ്പെട്ട സ്ഥാനം അലങ്കരിച്ചിരുന്നു, 100,000 രൂപയോളം ശമ്പളം പറ്റിയിരുന്നു എന്ന് മാത്രമല്ല, സംസ്ഥാനത്തെ പല ഉന്നത ഉദ്യോഗസ്ഥന്മാരുമായും ബന്ധം പുലർത്തിയിരുന്നു. അതൊരു വലിയ തെറ്റാണെന്ന് മാത്രമല്ല, അതൊരു വലിയ അപകടകരമായ ആശങ്കയുണ്ടാക്കുന്ന ഒരു വിവരം കൂടിയാണ്. ഇനി അവിടെ കൊണ്ടും കാര്യങ്ങൾ അവസാനിക്കുന്നില്ല. ആ ശബ്ദരേഖയിൽ ശ്രീമതി സ്വപ്ന സുരേഷ് പറയുന്ന മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കേരള സർക്കാരിൻ്റെ ഈ ജോലി ചെയ്യുമ്പോൾ തന്നെ അവർ റിക്വസ്റ്റ് പ്രകാരം UAE കോൺസുലേറ്റിൻ്റെ ജോലികളും ചെയ്തിരുന്നു എന്നാണ് അവർ പറയുന്നത്. ആ ശബ്ദരേഖയിൽ എനിക്ക് തെറ്റിയില്ലെങ്കിൽ കഴിഞ്ഞ ഞായറാഴ്ച വരെ ഞാനിത് ചെയ്തിരുന്നു എന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് ജോലിയും ഇവർ ഒരുമിച്ച് ചെയ്യുകയായിരുന്നു. അങ്ങനെയാണെങ്കിൽ അതൊരു ഗുരുതരമായ പിഴവല്ലേ? എന്തുകൊണ്ടാണ് ഈ വിഷയം ആരും ചർച്ച ചെയ്യാത്തത്? ഒരു സംസ്ഥാന സർക്കാരിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പൊസിഷനിൽ ഇരിക്കുന്നു, അത് കോൺട്രാക്റ്റ് ആകട്ടെ മറ്റെന്തുമാകട്ടെ, ഉന്നതരുമായി ബന്ധം പുലർത്തുന്ന ഒരു പൊസിഷനിൽ ഇരുന്നുകൊണ്ട് ഇവരെങ്ങനെയാണ് ഒരു വിദേശ രാജ്യത്തിൻ്റെ കോൺസുലേറ്റിൻ്റെ ജോലി കൂടി ചെയ്യുന്നത്? അതേ ആൾ തന്നെയാണ് ബഹിരാകാശ സയൻറ്റിസ്റ്റുകൾ പങ്കെടുത്ത ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതും ഒരു സയൻറ്റിസ്റ്റിന് സമ്മാനം വരെ കൊടുക്കുന്നതും. ആരെ പ്രതിനിധീകരിച്ചാണ് അങ്ങനെ ഒരു സമ്മാനം അവർ ആ വേദിയിൽ കൊടുത്തത്? ഇതെല്ലാം അന്വേഷിക്കപ്പെടേണ്ടതല്ലേ? ഇതെല്ലാം രാജ്യത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ കാര്യങ്ങൾ ആയിക്കൂടാ എന്നുണ്ടോ? കാരണം UAE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് UAE എന്ന രാജ്യത്തിൻ്റെയോ ആ സർക്കാരിൻ്റെയോ ഒരു ഭൂമിക മാത്രമല്ല, ലോകമെമ്പാടുമുള്ള സകല മാഫിയകൾക്കും ദുബായ് നഗരത്തിൽ സാന്നിധ്യമുണ്ട്. ദാവൂദ് ഇബ്രാഹിമിനെ പോലെയുള്ള ഒരു കള്ളക്കടത്തുകാരനും തീവ്രവാദിക്കും ദുബായിൽ സാന്നിധ്യമുണ്ട്. ഇവർക്കെല്ലാവർക്കും ദുബായിൽ സാന്നിധ്യമുണ്ട്. അങ്ങനെയൊരു വനിതയാണ് ഇത്രയും കാലം കേരള സർക്കാരിലെ ഉന്നതരുമായി ഔദ്യോഗികമാണെങ്കിൽ പോലും നിരന്തരം സമ്പർക്കം പുലർത്തിയതും അവരുമായി ഇടപെട്ട് വളരെ സൗഹൃദത്തോടെ ഇത്രയും കാലം ഇവിടെ ഔദ്യോഗിക കൃത്യനിർവഹണം ആണെങ്കിൽ പോലും അത് ഒരുപക്ഷെ രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതുതന്നെ ആയിരിക്കും NIA അന്വേഷിക്കുന്ന ഒരു പ്രധാന വിഷയം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ നമ്മൾക്ക് പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ സാധിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. നമസ്കാരം.